हरिओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभंगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। നമ്മളെടുക്കുന്ന നാമം 92 93। ധനുർധരോ ധനുർവേദോ ദണ്ഡോദമയിദാദമാ അപരാജിതസർവസഹോ അനിയന്താനിയമോയമാ സത്വവൻ സത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായപ്രിയാർഹാവർ പ്രിയകൃത്പ്രീതവർദ്ധന। ഇവിടെ രണ്ടിലും ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട്। 92 ശ്ലോകത്തിൽ രണ്ടാമത്തെ വരിയിൽ അപരാജിത സർവസഹോ നിയന്ത എന്നല്ല അനിയന്ത എന്നാണ്, സർവസഹ അനിയന്ത, സഹ കഴിഞ്ഞിട്ട് ഓ നിട്ടപ്പോൾ ആ ആന്ന് മാഞ്ഞുപോയി, ആ ആൽക്ക് അപ്പുറത്തേക്ക് കിടന്നു ആ। അപ്പോൾ അപരാജിത സർവസഹ സർവസഹോ അനിയന്ത എന്ന് വെച്ചെങ്കിൽ സർവസഹ അനിയന്ത। അതുപോലെ തന്നെ അനിയന്ത എന്നുള്ള ദീർഘം വന്നു ഇവിടെ, അനിയന്ത നിയമോ, അപ്പോൾ അനിയമോ എന്നർത്ഥം। അപ്പോൾ ശരിക്കും വായിക്കേണ്ടത്, വായിക്കുന്നത് നമ്മൾ ഓടി വായിപ്പിച്ചാലും അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അപരാജിത സർവസഹ അനിയന്ത അനിയമോ അയമ ഒക്കെ ആ ആന്ന് ചേർക്കണം അവിടെ, അതൊന്ന് ശ്രദ്ധിക്കുക। അതുപോലെ തന്നെ രണ്ടാമത്തെ 93 ശ്ലോകത്തിൽ അഭിപ്രായ പ്രിയാഹർഹോ അർഹ പ്രിയാഹർഹോ അർഹ, രണ്ടർഹ അർഹ അവസാനം പ്രിയ എന്ന് വേണ്ടൊരു അർഹമെന്നുണ്ട്, പിന്നെ രണ്ടാമത്തെ ഒരു അർഹ എന്ന് വേറെയുണ്ട്, പ്രിയോ അർഹ പ്രിയകൃത് പ്രീതിവർദ്ധന, അതൊന്ന് ശ്രദ്ധിക്കുക। ഓക്കെ, ഇന്നത്തെ നാമം 860 ദമയിത। ദമയിത എന്ന് വെച്ചെങ്കിൽ നിലയ്ക്ക് നിർത്തുന്നവൻ, അത് കീപ് ഈച്ച് വൺ ഇൻ ഇറ്റ്സ് ഓൺ പ്ലേസ് പ്രോപ്പർ പ്ലേസ്, മനസ്സിലായി। ദമന, ഗമന എന്നൊരു നാമം നമ്മൾ ഇതിനു മുമ്പ് കണ്ടതാണ്, വളരെ മുമ്പ് 100-200 നാമങ്ങളുടെ ഇടയിൽ കണ്ടതാണ്, ബിഫോർ 200 അവേർ, നമ്പർ ശരിക്കും ഓർമ്മയില്ല। മരീചിർദമനോ ഹംസ സുപർണോ ഭുജഗോത്തമ എന്നൊക്കെ പറഞ്ഞിട്ട് നാമത്തിൽ അവിടെ ദമന എന്ന് വരുന്നുണ്ട്। അവിടെ നമ്മൾ അടക്കി നിർത്തുന്നവൻ എന്നുള്ള അർത്ഥം പറഞ്ഞു, അടക്കി നിർത്തുന്നവൻ തന്നെയാണ് ഇപ്പോൾ ഇത്, നിലയ്ക്ക് നിർത്തുന്നവൻ, അതായത് ആൾക്കാർ അതായത് നിലയ്ക്ക് നിർത്തുന്നവൻ, അവരവരുടെ കർമ്മ ഫലങ്ങൾക്കനുസരിച്ച് അതായത് നിലയ്ക്ക് നിർത്തുന്നവൻ അർത്ഥം ഇവിടെ അങ്ങനെയാണ്, അവിടെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്, ഇവിടെ അതേ തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനം, അതേ തത്വം അതേ അർത്ഥം തന്നെയാണ് ഈ നാമത്തിന് ഇവിടെയും വ്യാഖ്യാതാക്കൾ കൊടുത്തിട്ടുള്ളത്। പ്രാരാബ്ധ കർമാനുസാരണം ധർമ്മം നടത്തുന്നു, അതാണ് ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പ്രാരാബ്ധ കർമ്മ അനുസാരണം ധർമ്മം നടത്തുന്നു, പുരുഷാർത്ഥത്തിനുള്ള ഇളവ് തന്നുകൊണ്ട് പ്രാരാബ്ധം സ്വല്പം മാറ്റാനും മറിക്കാനൊക്കെ ഉള്ള കഴിവ് മനുഷ്യൻ്റെ വിവേകം ഉപയോഗിച്ച് പുരുഷാർത്ഥം, നമ്മളിൽ പുരുഷന്മാരിൽ കഴിവുള്ള പോലെ അത് സ്വല്പം മാറ്റാം, വെയിൽ പോലെ വന്നത് മഞ്ഞ് പോലെ ആക്കി വിടാം, മനസ്സിലായില്ലേ, തലയിലേക്ക് വന്നത് കഴുത്തിലാവാം, അങ്ങനെയുള്ള കഴുത്തിന് വന്നത് തലയിലേക്ക് പോവാം, അമ്പയത് കഴുത്തിനാവും, ഒന്ന് രസമൊന്ന് താത്തി കൊടുത്താൽ അത് തലമുടി കൊണ്ടുപോകും, അങ്ങനെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സൊക്കെ ചെയ്യാം, ബേസിക്കായിട്ടൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല കർമ്മയോ കർമ്മ ഫലത്തിൽ നിന്ന്, പക്ഷേ പുരുഷാർത്ഥം കൊണ്ട് സ്വല്പമൊക്കെ നമുക്ക് വേരിയിൽ പോവാം, അതാണ് അവിടെ കാണിക്കുന്നത്।
തൈത്തിരീയത്തിലും തൈത്തിരീയ ഉപനിഷത്തിലും ഞാൻ പറയുന്നത്. സർവഭൂത ദമന ദമനായ നമഃ. സർവഭൂത ദമനായ നമഃ. എല്ലാ ഭൂതങ്ങൾക്കും ദമയ ദമനാണ്, ദമയിത എന്നർത്ഥം. ഓക്കെ, അടുത്ത നാമം 861 ദമ എന്ന് പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ഈ ദണ്ഡകാര്യത്തിൻ്റെ ദണ്ഡകാരുണ്യല്ല കേട്ടോ, ദണ്ഡകാര്യത്തിൻ്റെ മാറ്റർ റിലേറ്റിംഗ് ടു പണിഷ്മെൻറ്റ്, അതായത് ശിക്ഷയുടെ പരിണിത ഫലം, പരിണിതമായിട്ടുള്ള ഫലമാണ് ശിക്ഷയുടെ അൾട്ടിമേറ്റ് ഫലം, അതാണ് ദമ. ദമശമാധികൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ദമ എന്നുള്ളൊരു ഗുണമാണ് അൾട്ടിമേറ്റ്ലി. അപ്പോൾ ആ ശിക്ഷിക്കുന്നത് അൾട്ടിമേറ്റ്ലി ഭഗവാൻ നമ്മളെ രക്ഷിക്കാനാണ്. വി ആർ ബീങ് ട്രീറ്റഡ് ടു ക്യൂർ. മനസ്സിലായില്ലേ, കഷായം കുടിക്കാൻ പറയണത് ഉണ്ടാവാനാണ്, നല്ലതിനാണ്, അല്ലാണ്ട് കയ്പുള്ള വസ്തു വായ കുത്തി കയറ്റാനല്ല. അതാണ് ദമ. അത് കഴിച്ച് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്ന ആ ലക്ഷ്യമാണ് ദമ എന്ന് പറയുന്നത്. ശമ ദമ എന്നൊക്കെ പറഞ്ഞത് അതാണ്. മനുഷ്യർ അവർക്ക് അനുഗ്രഹിച്ച് കിട്ടിയിട്ടുള്ള വിലപിടിച്ചൊരു വിവേകമുണ്ട്. മനസ്സിലായില്ലേ, മനുഷ്യനും മൃഗങ്ങൾക്കും തമ്മിലുള്ള ഒരു ഒരു വ്യത്യാസം അതാണ്. വിവേകം നമുക്കുണ്ട്, അവർക്കില്ല എന്നാണ് നമ്മുടെ വെപ്പ്. അങ്ങനെയായാലും അതാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് മാറ്റി നിർത്തുന്നത്. മനുഷ്യധർമ്മം എന്ന് പറയുന്നത് വിവേകമാണ്. ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്നത് അതാണ്. മനുഷ്യനുള്ള ആ സ്റ്റാറ്റസെ നശിക്കും, നമ്മുടെ വിവേകം നമുക്ക് നശിച്ചു കഴിഞ്ഞാൽ. ആ വിവേകത്തെ നശിപ്പിക്കാനാണ് ഈ കാമക്രോധ ലോപമോഹ മതാദികളൊക്കെ പിന്നെ വന്നു കൂടുന്നത്. കാമക്രോധശ്ച ലോപശ്ച ദേഹേ തിഷ്ഠതി തസ്കര ജ്ഞാനരത്നാപഹാരായ. ജ്ഞാനരത്നം മീൻസ് ദ ക്രസ്റ്റ് ജ്വൽ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വിവേക ചൂടാമണി. അതെടുത്ത് കൊണ്ടുപോകാനാണ് ഒരു കളിക്കണം. മനസ്സിലായില്ലേ, അപ്പോൾ അതാണ് നമ്മളുടെ ആകപ്പാടെ ഉള്ളൊരു എന്താ പറയുക, കൈമുതൽ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണേ അതാണ്. ചിലപ്പോൾ മനുഷ്യൻ അവൻ്റെ പ്രാരാബ്ധം അനുസരിച്ച് ചിലപ്പോൾ അത് മറക്കും, നമ്മൾ വിസ്മരിക്കും. അങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെന്ന് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റാറുണ്ട് നമുക്ക്. അതിനെക്കുറിച്ച് അത്ര ശ്രദ്ധിക്കില്ല, അതിനൊരു ഒരു ഭ്രമം വരും. പുറത്തുള്ള സാധനങ്ങൾ കണ്ടിട്ട് കിരൺമയേണ പാത്രേണ സത്യശ്രിയാഭിഹിതം മുഖം എന്ന് പറഞ്ഞത് ആ പളപളപ്പുള്ള പാത്രം കൊണ്ട് മൂടി വച്ചിരിക്കുന്ന സത്യം കാണുമ്പോൾ നമുക്ക് ആ സത്യത്തിനെ തിരിച്ചറിയാൻ പറ്റില്ല. ഉള്ളിലുള്ള സത്യത്തിനെ നമ്മൾ മറക്കും. ബാഹ്യമായിട്ടുള്ള പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കൾ കാണുമ്പോൾ ചിലപ്പോൾ മറക്കും മനുഷ്യന്മാർ, സ്ട്രോൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ അത് മറക്കുമ്പോൾ അത് വിസ്മരിച്ചിട്ട് ഈ നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് ധർമ്മവിരുദ്ധമായ കാമവും രാഗവും ഉപയോഗിച്ച് മാർഗഭ്രംശം വരുത്തും നമ്മൾ. നമ്മളുടെ തന്നെ മാർഗം നമ്മൾ തടയും. മനസ്സിലാവുന്നുണ്ടോ? ചെറിയൊരു പെശകേ വരുള്ളൂ, നോട്ട പെശകേ വരുള്ളൂ, പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാർഗത്തിൽ വിഘ്നം സൃഷ്ടിക്കും. ആരെ? ഈ കാമരാഗാദികൾ. അറിയാതെ കാലൊന്ന് തെറ്റും നേർവഴിയിൽ നിന്ന്. അപ്പോൾ സർവനാശത്തിൻ്റെ പതനം ഉത്ഭവം ആരംഭിക്കുന്നു. ആ സന്ദർഭങ്ങളിൽ ദമയിതാവായ ഭഗവാൻ ദണ്ഡം പ്രയോഗിച്ച് ഈ പണിഷ്മെൻ്റായിട്ട് തന്നിട്ട് അവരെ തിരുത്താൻ നോക്കുന്നു, വഴി മാറ്റാൻ നോക്കുന്നു. വഴി തെറ്റിപ്പോകുമ്പോഴൊക്കെ പിടിച്ചിങ്ങോട്ട് വലിക്കാൻ നോക്കും, മൈൽഡായിട്ട്, ശാസിക്കൊന്നുമില്ല. അങ്ങനെ വഴി തെറ്റിപ്പോകുമ്പോൾ കാലിടറിപ്പോകുമ്പോൾ ഇടയ്ക്കൊന്ന് പിടിച്ച് കയറ്റി ആവുന്നതും മാർഗത്തിലൂടെ തന്നെ നടത്താൻ നോക്കും. അങ്ങനെ നടത്തി ആ മാർഗത്തിലൂടെ പോകുന്നവർക്ക് അവസാനം ഭഗവാനിൽ വിലയം പ്രാപിച്ച് മോക്ഷത്തിന് അർഹനാവാം, ക്വാളിഫൈഡ് ഫോർ ലിബറേഷൻ. അതാണ് ഈ ശിക്ഷയുടെ ഫലം, അതാണ് ദമ എന്ന് പറയുന്നത്. സോ ദി ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചെയ്ത കുറ്റത്തിനുള്ള പണിഷ്മെൻ്റ് അനുഭവിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം എന്താ? യു കം ഔട്ട് ആസ് എ റിഫൈൻഡ് മാൻ. വി ഐ പി ആസ്റ്റ് വരും, വി ഐ പി ആവും.
വാസ്റ്റ്ലി ഇംപ്രൂവ്ഡ് പേഴ്സൺ. ഒരു പണ്ട് പറഞ്ഞ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ പണിഷ്മെൻ്റ് നമുക്കൊരു കാലത്ത് നമ്മളത് ഒരു ഒരു ശാപമായിട്ട് കരുതരുത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ തന്നെ നമുക്ക് നല്ല വഴി കാണിച്ചു തന്നിട്ട് ചെറിയായിട്ട് തെറ്റിതിരുത്തണു. ഒരു കഷായം, ഒരു വയറിളക്കാനുള്ള മരുന്നുകളൊക്കെ തരുന്നു, കുറച്ച് ബിറ്റർ മെഡിസിൻസ്. ആ ഒരു ലെവലിൽ നമ്മൾ കാണുന്നതൊക്കെ അതാണ് ദമ. അതിൽ നിന്ന് കിട്ടുന്ന അനുഭവമാണ് ദമ. ശമദമ ശമദമ കരുണ സങ്കീർണാനം സാധു സമാഗമ സമ്പൂർണാനം. സദാശിവ ബ്രഹ്മേന്ദ്ര പാടുന്നതാണ്. പഠിത്ത നാമം അപരാജിത. അപരാജിത മീൻസ് അജയ്യൻ എന്നർത്ഥം. ഈ അർത്ഥം വരുന്ന നാമവും നമ്മൾ ധാരാളം സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. സമഷ്ടിഭാവത്തിലും വ്യഷ്ടിഭാവത്തിലും ഭഗവാനെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. അജിതോ അപരാജിത അമിതോ മിതലോകസ്ത്വം അനർത്ഥി പ്രാർത്ഥനാഹി അജിതോ ജിഷ്ണുരത്യന്തം അജിതോ. അങ്ങ് ജിഷ്ണുവാണ്. അസ്ത്യുസ്വന്തം അവ്യക്തോ വ്യക്തകാരണം അല്ലേ. അങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ കോൺട്രഡിക്റ്റിംഗ് ടേംസ് ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അദ്ദേഹം അജിതൻ, അപരാജിതൻ, പരാജിതം ഇല്ലാത്തവൻ, അപരാജിതൻ, അജയ്യൻ എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും പല നാമങ്ങളും കണ്ടിട്ടുള്ള വേറെ വ്യാഖ്യാനിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അടുത്ത നാമം സർവസഹ. സർവസഹ എന്ന് വെച്ചെങ്കിൽ സർവകാര്യങ്ങളിലും സമർത്ഥൻ, സർവശത്രുക്കളെയും ഹനിക്കുന്നവൻ. ഇതൊക്കെ ഡിക്ഷണറി മീനിങ് ആണ് കേട്ടോ. സർവശത്രുക്കളെയും ഹനിക്കുന്നവനല്ല, സഹിക്കുന്നവൻ. ഈ ടോളറേറ്റ്സ് എവരിബഡി. ഭാരഭൃത് ആയി എല്ലാം നിഷ്പ്രയാസം നിർവഹിക്കുന്നവൻ. ഈ മൂന്ന് അർത്ഥങ്ങളാണ് അതിലത്തെ വേർഡ് മീനിങ്. സർവസഹ, സർവസഹ എന്ന് വെച്ചാൽ അതാണ് സഹിക്കുക, വസിക്കുക എന്നുള്ള അർത്ഥമൊക്കെയാണ് സഹ എന്ന് വെച്ചാൽ. അപ്പോൾ സർവകാര്യങ്ങളിലും സമർത്ഥൻ, സർവസഹ അല്ലേ. എല്ലാ കാര്യങ്ങളിലും സമർത്ഥനല്ലേ ഭഗവാൻ, അത് നമ്മൾ കണ്ടതാണ്. സർവശത്രുക്കളെയും സഹിക്കുന്നവൻ, എല്ലാവരെയും ടോളറേറ്റ് ചെയ്യും. രാവണനെ അല്ലേ, രാക്ഷസന്മാരെ, മഹിഷാസുരനെ, ആരൊക്കെയാണ്, കംസനെ, ശിശുപാലനെ, എല്ലാവരെയും ടോളറേറ്റ് ചെയ്യും. മുക്തിയില്ലാന്ന് വന്നാൽ ചക്രം, ചക്രപ്രയോഗം. അപ്പോൾ സർവശത്രുക്കളെയും സഹിക്കുന്നവൻ ഓർ ഹനിക്കുന്നവൻ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ഭാരഭൃത്ത് വെച്ചെങ്കിൽ ഭാരം താങ്ങുന്നവൻ അർത്ഥം. നമ്മൾ കണ്ടതല്ലേ ഭാരഭൃത്ത് എന്നുള്ള നാമം. ആ ഭാരഭൃത്തായിട്ട് നിഷ്പ്രയാസം എല്ലാം നിർവഹിക്കുന്നവൻ, എല്ലാ ചുമതലകളും നിർവഹിക്കുന്നവൻ. ഭാരഭൃത്ത് എന്ന് വെച്ചെങ്കിൽ തലയിൽ വെച്ച് താങ്ങല്ല, ഭാരഭൃത്ത് എല്ലാ ചുമതലകളും തലയിലുള്ളവൻ അർത്ഥം. എല്ലാ ചുമതലകളും ഭഗവാൻ ആയി താങ്ങുന്നവൻ, എല്ലാ റെസ്പോൺസിബിലിറ്റീസും. അതുകൊണ്ട് അത് നിഷ്പ്രയാസം നിർവഹിക്കുന്നവനാണ് സർവസഹ. ഇപ്പോൾ വീണ്ടും ആവർത്തനം ആവശ്യമില്ല. അങ്ങനെയുള്ള കുറേ നാമങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പിന്നെ ഒരു ആവർത്തനം നമുക്കിവിടെ ഇങ്ങനൊരു ക്ലാസ്സിൽ ആവശ്യമില്ല. അല്ല, കാരണം ഇതെല്ലാം വളരെ വിപുലമായിട്ട് വ്യാഖ്യാനം വന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് നമ്മൾ അതിന് വേണ്ടി സമയം ചെലവഴിച്ചാൽ അത് മനസ്സിലായ ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു നീരസം വരാം. അതുകൊണ്ട് മനസ്സിലാവാത്ത വല്ലവരും ഉണ്ടെങ്കിൽ ഒരു സംശയവും നടിക്കേണ്ട. വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെട്ടോളൂ. സംശയങ്ങളെല്ലാം ആവുന്നത്ര ദൂരീകരിച്ച് തരാം, എന്നാൽ അറിയുന്നത്ര. അതുകൊണ്ട് നമുക്കിങ്ങനെയുള്ള ചെറിയ ചെറിയ നാമങ്ങൾക്ക് അർത്ഥങ്ങൾ കണ്ടതായിട്ടുള്ള നാമങ്ങൾ നമ്മൾ വെറുതെ വായിച്ച് അർത്ഥം പറഞ്ഞ് പോവുകയുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ അധികം നാമങ്ങളില്ലോ നമുക്ക്, ഒരു 140 നാമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ പലതും ഇങ്ങനത്തെ റെപ്പിറ്റേഷൻ വരാനിടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത നാമം 864 നിയന്ത. നിയന്ത മീൻസ് നിയമിക്കുന്നവൻ അർത്ഥം. നിയന്ത എന്നല്ല, ഞാൻ പറഞ്ഞു അനിയന്ത എന്നാണ്. അങ്ങനെയാണ് വായിക്കേണ്ടത്. അനിയന്ത നിയമിക്കുന്നവൻ, നിയന്ത. അതായത് തന്നെ നിയന്ത്രിക്കുവാൻ തന്നിലുപരിയായി ഇല്ലാത്തവൻ. അനിയന്ത നിയന്ത്രിക്കാൻ ആരുമില്ലാത്തവൻ. അത്യന്തം പറയില്ലേ, അവ്യക്തോ വ്യക്തകാരണം സർവജ്ഞസ്ത്വം അവിജ്ഞാതം.
സർവപ്രഭു അനീശസ്ത്വം, അങ്ങനെ നിയന്ത്രിക്കാൻ വേറെ ആരുമില്ല. നിയന്താ നിയന്ത്രിക്കുന്നവൻ, ആ നിയന്താ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തവൻ, ഹെർക്കുലീസ് അൺചെയിൻഡ് അല്ലേ, ഒരാളും ഇല്ല എതിർക്കാൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തൻ്റെ തൊൽപ്പടിയിൽ നിയന്ത്രിക്കുന്നു എന്നർത്ഥം. ഡിക്റ്റേറ്ററായിട്ടല്ല, അണ്ടർ സെറ്റ് പാറ്റേൺ ഓഫ് ലോ, ദ ലോ ഓഫ് കർമ്മ. ആ കർമ്മത്തിനെയാണ് വ്യവസ്ഥയാക്കിയിട്ട് ആ വ്യവസ്ഥയാണ് ഭഗവാൻ പരിപാലിക്കുന്നത്, അല്ലാണ്ട് ഭഗവാന്റെ ഡിക്റ്റേറ്റോറിയൽ വിംസ് ആൻഡ് ഫാൻസീസ് അല്ല. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളവർക്ക് വാരി കൊടുക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടലൊക്കെ വേറെയാണ്, അത് ആ നിയമത്തിൻ്റെ അനുസൃതമായിട്ട് പോകും. ദ ലോ ഓഫ് കർമ്മ, ദി എറ്റേണൽ ലോ ഓഫ് കർമ്മ, കർമ്മ സിദ്ധാന്തം, ആ സിദ്ധാന്തത്തിന് അനുസൃതമായിട്ടാണ് ഭഗവാൻ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത്. കർമാനുസൃതം. അപ്പൊ ഭഗവാൻ ഫലം തരുന്നു എന്ന് പറയണല്ലോ, പിന്നെ പറയണു കർമ്മം കൊണ്ടാണ് ഫലം തരുന്നത്, കർമ്മത്തിൻ്റെ ഗുണദോഷം അനുസരിച്ചിട്ടാണ് ഫലം തരുന്നത്. അപ്പൊ ഭഗവാനോ കർമ്മ വലുത്? ഭഗവാൻ കർമ്മത്തിനനുസരിച്ച് ഫലം തരുന്നു, പക്ഷേ അങ്ങനെയാകുമ്പോൾ കർമ്മമല്ലേ വലുത്? ഭഗവാനേക്കാൾ വലുത് കർമ്മമല്ലേ? എന്തുകൊണ്ട് കർമ്മം വലുതല്ല എന്ന് ചോദ്യം വന്നൂടെ. ഭഗവാന് ഇന്ന രീതിയിൽ ഒരാൾക്ക് പുണ്യം കൊടുക്കണം പാപം കൊടുക്കണം നിശ്ചയിക്കേണ്ട ആരാ? കർമ്മമല്ലേ, എൻ്റെ ഡെപ്പോസിറ്റ് അല്ലേ? അപ്പോൾ ഡെപ്പോസിറ്റോ വലുത്, ബാങ്ക് മാനേജറോ വലുത്? ബാങ്ക് മാനേജർ ഒപ്പിടുക മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ, ഡെപ്പോസിറ്റ് കാരണമല്ലേ അത് കിട്ടുന്നത്. അപ്പം അതിൻ്റെ പുണ്യം കിട്ടണോ പാപം കിട്ടണോ എന്ന് തീർച്ചയാക്കുന്നതിൻ്റെ കാരണക്കാരനാരാ? കർമ്മമല്ലേ. അപ്പം കർമ്മമല്ലേ ഭഗവാനേക്കാൾ വലുത്? മിസ്റ്റർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞേ ചെയ്യുക അല്ലേ? അത് നല്ലൊരു ചോദ്യമല്ലേ. അതുകൊണ്ടാ രമണ മഹർഷി അതിന് ഉത്തരവും തരുന്നുണ്ടോ നമുക്ക്, എന്തുകൊണ്ടാണ് കർമ്മം ഭഗവാനേക്കാൾ മെച്ചപ്പെട്ടതല്ല, ഭഗവാനേക്കാൾ താഴെ നിൽക്കുള്ളൂ, ഒരടി ഒരു സ്റ്റെപ്പ് താഴെ നിൽക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ഭഗവാൻ മഹർഷി രമണ മഹർഷി ആദ്യത്തെ ശ്ലോകത്തിൽ നിന്ന് ഉപദേശസാരത്തിൽ നമുക്ക് പറയുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം ആ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാണ്, ഇവിടെ എന്നാലും സന്ദർഭം വന്നപ്പോൾ ഒന്നുകൂടിയും ചൊല്ലാം. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം, അത് പറഞ്ഞു. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം, നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് നമുക്ക് ഫലം പ്രാപ്യമാവുന്നത്. കർത്തൃരാജ്ഞയാ പ്രാപ്യതേ ഫലം. അടുത്ത ചോദ്യം, കർമ്മ കിം പരം? അപ്പം അങ്ങനെയാണെങ്കിൽ കർമ്മമാണോ പരം? ചോദിക്കാണ്, സ്വന്തം ചോദിച്ച് സ്വയം ചോദിച്ച് അതിന് ഉത്തരം തരാണ്. കർമ്മ കിം പരം? നോ നോ നോ, കർമ്മ ഈസ് നോട്ട് പരം. വൈ? കർമ്മ തജ്ജഡം. കർമ്മ ഈസ് ജഡം, കർമ്മ ഈസ് ഇനർട്ട്, ഇറ്റ് കനോട്ട് ഡു എനിത്തിങ്, ഇറ്റ് ഈസ് ലൈഫ്ലെസ്. ആ കർമ്മത്തിന് ജീവൻ വയ്ക്കണമെങ്കിൽ ഭഗവാന്റെ തീർത്ഥം വേണം അതിൻ്റെ മുകളിൽ. യു നീഡ് ഭഗവാൻസ് ബ്ലെസ്സിങ്സ് ഇൻ ഓർഡർ ടു മൂവ്, ഇൻ ഓർഡർ ടു ഫങ്ഷൻ ഫോർ ദാറ്റ് കർമ്മ. മനസ്സിലായി? കർമ്മം എന്ന് പറയേണ്ടത് ജഡമാണ്, ഇറ്റ് ഹാസ് നോ ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. ആ ലൈഫിനെ ഉണ്ടാക്കണമെങ്കിൽ ഭഗവാൻ അതിന് പുണ്യാഹം തളിക്കണം, വിശുദ്ധി ഉണ്ടാക്കണം. കർമ്മഫലം എപ്പോഴും അനിത്യമാണ്, ശാശ്വതമല്ല അല്ലേ? ഒരു കർമ്മഫലവും ശാശ്വതമല്ലല്ലോ, കാരണം കർമ്മം ഗുണദോഷ മിശ്രണം. അപ്പം എന്നും ശാശ്വതമായിട്ടുള്ള ഫലം കിട്ടും കർമ്മത്തിന്? അശാശ്വതമാണ് അത്. നല്ല ഫലം കിട്ടണമെങ്കിലും വിപരീത ഫലം കിട്ടണമെങ്കിലും കർമ്മത്തിന് നമുക്ക് നേരിട്ട് തരാൻ പറ്റില്ല, അതിനുള്ള അധികാരമില്ല, അതിന് കൈയും കാലും ഇല്ല. അതിന് കൈയും കാലും വയ്ക്കണമെങ്കിൽ ഭഗവാന്റെ അനുവാദം വേണം, ഭഗവാന്റെ കാരുണ്യം വേണം. കർമ്മ കിം പരം അല്ല കർമ്മതജഡം. കർമ്മമാണോ പരമായിട്ടുള്ളത്? കർമ്മമാണോ മുകളിൽ നിൽക്കുന്നത് ഭഗവാനേക്കാൾ? നോ, അല്ല. എന്താ കാരണം? കർമ്മത ജഡം, ഇറ്റ് ഈസ് ഇന്നേർട്ട്.
one with life is better, higher, or one without life is higher? Actually, one with life. Bhagavan is pulsating with life. Bhagavan is life itself. Bhagavan is pulsating with life. Bhagavan is life. Karma is lifeless. It is an inert object. അത് ശാശ്വതമായിട്ടുള്ള ഫലമോ അശാശ്വതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള ഫലം ഇല്ല അതിന്. നല്ല ഫലമോ ചീത്തഫലമോ പുണ്യഫലം പുണ്യമോ പാപമോ രണ്ട് കിട്ടണമെങ്കിലും അതിന് ഭഗവാന്റെ തീർത്ഥം തളിച്ചാൽ മാത്രമേ അതിനെ നിജസ്വരൂപം പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ കർമ്മമായിരിക്കുന്ന മഹാസാഗരത്തില് നമ്മൾ മുങ്ങിപ്പെടയ കാരണം അത് നമുക്ക് ആധ്യാത്മികമായ കൈനേട്ടം വരിക്കാൻ പറ്റുന്നില്ല, നേട്ടം വരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് നമുക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കണു. ഈ കർമ്മം ജഡമാവുക കാരണം ആ ജഡകർമ്മമായിരിക്കുന്ന സംസാര സാഗരത്തിൽ നമ്മൾ പെട്ട് അതിൽ നീന്തി കുളിച്ച് തരമാലയൊക്കെ അടിച്ച് നീക്കി നീന്തി കുളിക്കുന്നത് കൊണ്ട് ആ സമുദ്രം നമുക്ക് ഒരു വികടമായി നിൽക്കുന്നു. എന്തിന്? സാക്ഷാത്കാരത്തിന്. അല്ലെങ്കിൽ ഞാൻ എന്നോ അവിടെ എത്തിയിരുന്നു അല്ലേ? കൃത്രിമഹൗധതോ പതന കാരണം. അതി നോക്കൂ, ഇത് ലളിതമായിട്ടാ ഉപദേശസാരം പറയണ മഹർഷി. കൃത്രിമഹൗധതോ കൃതി കർമ്മമായിരിക്കുന്ന മഹാധതോ മഹാസാഗരത്തിൽ, ഒരു പസഫിക് ഓഷനിൽ, ഈ കൃതിയായിരിക്കുന്ന പസഫിക് ഓഷനിൽ കൃത്രിമഹൗധതോ പതന കാരണം. ഞാനതിൽ വീണ് പോയില്ലേ? എനിക്ക് കർമ്മം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ ജനിച്ചു പോയില്ലേ? നൈ കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ടത്യവ കർമ്മകൃത്. എനിക്ക് കർമ്മം ചെയ്യാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, ജന്മെടുത്തു പോയില്ലേ? ഇനി നിർത്തിയില്ല, ഇനി അക്കരെ എങ്ങനെയും കടക്കാനേ പറ്റുള്ളൂ. അത് കടക്കാനായിട്ട് വലിയൊരു വികടം എന്താ വന്നിരിക്കണത്? ഈ കർമ്മം സമുദ്രമായിരിക്കില്ലേ, ഈ കർമ്മം അത്രയും വലിയ സാഗരം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്ന് ചാടിയ കാരണം ഗതി നിരോധകം കൃത്രിമഹൗധതോ പതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം. ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ഇതിൽ വന്ന് പെടും ചെയ്തു. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പെടും. പുണ്യമാണോ പാപമാണോ ഒക്കെ ഭഗവാൻ നിശ്ചയിക്കും. അതെങ്ങനെയാണ് നിശ്ചയിക്കുക? നമുക്കൊരു മാനദണ്ഡവുമില്ല. നമുക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീർപ്പുമുട്ടുണ്ട്. ഇനിയും എന്ത്? ഈ ബുദ്ധിയെ ഒന്ന് സപ്രസ് ചെയ്തിട്ട്, വിവേകത്തിനൊന്ന് സപ്രസ് ചെയ്തിട്ട് കുറച്ച് ദിവസം ഒന്ന് കാമക്രോധ ലോപമോഹമ്മദാദികളുടെ കൂടെ ഒന്ന് പോയാലോ എന്നൊരു ശങ്ക ഇടയ്ക്ക് വരും. അതിനിടയ്ക്ക് ഇങ്ങനെ പോവും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ആകെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ പാത്തിന് ശരിയല്ല. ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് വിചാരിച്ച വേഗത്തിൽ അതിവേഗം ബഹുദൂരം ബഹുദൂരം ബഹുവേഗം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് എത്തുന്നില്ല ഞാൻ. ഇതിനുണ്ട് വഴി. അതിനും രമണ മഹർഷി പറഞ്ഞുതരും വഴി. കർമ്മം ചെയ്യേണ്ട വിധം ചെയ്യേണ്ട പോലെ ചെയ്യേ. എങ്ങാനും ആർക്കാനും വേണ്ടി ഓക്കാനിക്കേണ്ട, നല്ല വിധത്തിൽ കർമ്മം ചെയ്യൂ. എന്ത് കർമ്മം ചെയ്താലും വിധമില്ല, ചെയ്യുന്ന കർമ്മം നന്നായിട്ട് ചെയ്യൂ. അതെങ്ങനെയാണ് നന്നായിട്ട് ചെയ്യുക? ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. ഈശ്വര മനോ അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഗുരുവായൂരപ്പാ നിൻ്റെ പണി ഇതാ ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, നീ നിന്നെ ഏൽപ്പിച്ച പണി ദാ ഹിയർ ഐ ഹാവ് കംപ്ലീറ്റഡ്. ഇങ്ങനെ ഇന്ന് പകുതി ആയിട്ടുള്ളൂ, ബാക്കി ഞാൻ നാളെ ചെയ്തു തരാം കേട്ടോ എന്ന് രാത്രി കിടക്കുമ്പോൾ ഒന്ന് സ്വകാര്യം പറഞ്ഞോളൂ ചെവിട്ടിൽ. ഗുരുവായൂരപ്പനോടല്ലേ സാരല്ല, അങ്ങോട്ട് അത്താഴപൂജ്യം ഒന്നും വലിയ കാര്യമില്ല. എപ്പോൾ വിളിച്ചാലും ഉണ്ട്, നടടയ്ക്കുന്നേ ഉള്ളൂ, അത് സാരല്ല. ഉള്ളിലിരുന്നിട്ടും വിളി കേട്ടുള്ളൂ, എപ്പോൾ വിളിച്ചാലും റെഡി. അപ്പോൾ ഒന്ന് പറയാം ഭഗവാനോട്, എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങൾ ഭഗവാനെ ഞാനിതാ കേമായിട്ട് ചെയ്തു തീർത്തു, ആടി തകർത്തു, അരങ്ങ് തകർത്തു. എന്താ ചെയ്യാ ഭഗവാൻ ചെയ്തോളൂ? ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? ചിത്തശോധകം മുക്തി സാധകം. മനസ്സ് ക്ലിയർ, ഒരു അജിറ്റേഷൻസും ഇല്ല, സുഖമായിട്ട് ഉറങ്ങാം, ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല, ബാഡ് ഡ്രീംസ് നോ, പീസ്ഫുൾ സ്ലീപ്പ്. പിറ്റേ ദിവസം കളിച്ചാകുമ്പോൾ യു ആർ എവർ ഫ്രഷ് ടു ഡു ദ സെയിം വർക്ക് അഗെയിൻ. ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം ചിത്തശോധകം. സോ വാട്ട് ഹാപ്പൻസ്? ചിത്തശോധകം വന്നാൽ
മുക്തി സാധകം. മുക്തികളുടെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് അത്. മുക്തി സാധിക്കും, യു വിൽ ഗെറ്റ് മുക്തി ഔട്ട് ഓഫ് ദിസ്. കാരണം ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ മുക്തിക്ക് ഒരു പ്രയാസമില്ല എന്ന് ഏത് കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ലേ, മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മത്തിനനുസരിച്ചിട്ടാണ് ഭഗവാൻ അനിയന്താ എന്ന് പറയാൻ കാരണം. അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. ആ നിയമത്തിനെ അനുസരിച്ചിട്ടാണ് ഭഗവാൻ പോകുന്നത്. അതാണ് ഭഗവാന്റെ വ്യവസ്ഥ. ഇവിടെയാണ് ഭഗവാൻ നമ്മളെ സഹായിക്കുന്നത്. ഈശ്വരർപ്പിതം നിക്ഷയാകൃതം ചെയ്തു കഴിഞ്ഞാൽ യെസ്, ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്താൽ 10 സ്റ്റെപ്പ് ഭഗവാൻ അങ്ങോട്ട് എടുക്കും. നമ്മുടെ നേർക്ക് ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്താൽ മതി, 10 സ്റ്റെപ്പ് ഇങ്ങോട്ട് വരും. എന്തിനാ? ചിത്തശോധകത്തിന്, ചിത്തം ശുദ്ധി ചെയ്യാനായിട്ട്. ഭഗവാൻ ക്ലീൻ ചെയ്യാണ്ടോ ക്ലീൻ ചെയ്യാണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും, ഒന്ന് കാണിച്ചു കൊടുത്താണ്, മനസ്സിലായി? അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. അനിയന്ത, അടുത്ത നാമം അനിയമ, 865 അനിയമ. തന്നെ അർത്ഥം, തന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലാത്തവൻ. അനിയമ, നിയമ നിയന്ത്രണം, അനിയമ ആരുമില്ലാത്തവൻ. അദ്ദേഹത്തിന് ഈശ്വരനായിട്ട് ആരുമില്ല എന്ന അർത്ഥം. അനർത്ഥി പ്രാർത്ഥനാവഹി, ജിതോ ജിഷ്ണു, സർവപ്രഭു അനീശസ്ത്വം. ഒക്കെ നാമത്തിലുള്ളതാ, സർവപ്രഭു അനീശസ്ത്വം. ഈശ്വരൻ എന്ന് പറഞ്ഞത് ആള് ഭഗവാനില്ല, ഭഗവാൻ എല്ലാവർക്കും ഈശ്വരനാണ്. അതിനെ പറഞ്ഞ മഹാനാരായണ ഉപനിഷത്തിൽ തന്നെ പറയണു, എന്നാ തസ്യേ ഈശേ കശ്ചന. അവന് ഈശ്വരൻ എന്ന് പറഞ്ഞ ആളില്ല കുട്ടിയെ. തസ്യേ അവന് ഈശയെ കശ്ചന, ഒരു ഈശ്വരൻ എന്നുള്ള കശ്ചന തീരെ ഇല്ല. അവന് ഈശ്വരൻ ആരും ഇല്ലാന്നർത്ഥം. അത് നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഈ നാമം വളരെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നാമം 866 അയമ. അയമ നിത്യനായതിനാൽ മൃത്യുവില്ലാത്തവൻ. അതായത് നിയമനും യമനും അയവൻ അർത്ഥം. നിയമോ യമ, നിയമയമങ്ങൾ യമനിയമങ്ങളെല്ലാം അയവൻ തന്നെയാണ് ഭഗവാൻ. ഭഗവാൻ ശരിയാണ്, ആത്മമായാൽ സ്വന്തം ആത്മാ സ്വന്തം മായയെ കൈക്കൊണ്ടിട്ട് ഭഗവാൻ അവതാരങ്ങളെടുക്കണു. വേണ്ട വേണ്ട സമയത്ത് പ്രധാനമായിട്ടുള്ള ദേശാവതാരങ്ങൾ, അതുകൂടാണ്ട് പല രൂപത്തിലെ മങ്ങാട്ട് അച്ഛനായിട്ടും പശുവായിട്ടും പോത്തായിട്ടും പല ഇതായിട്ടും അവതാരങ്ങൾ എടുക്കുന്നു അല്ലേ. എത്രയോ ലക്ഷം അവതാരങ്ങളുണ്ട് മനുഷ്യന്മാരെ അധർമ്മത്തിൽ നിന്ന് രക്ഷിക്കാൻ, സാധുക്കളെ രക്ഷിക്കാനായിട്ട് എന്തെല്ലാം അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട് അല്ലേ. എത്രയോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ആത്മമായ സ്വ ആത്മമായ ഭഗവാന്റെ സ്വയം സിദ്ധമായിട്ടുള്ള ആത്മമായ കൊണ്ട് അവതാരം എടുക്കുകയാണ്. അല്ലാണ്ട് നമ്മളെ പോലെ പ്രാരാബ്ധ കർമ്മത്തിൽ നിന്ന് ജനിച്ചവരല്ല അവരാരും അവതാരങ്ങളൊന്നും തന്നെ. നമുക്കെല്ലാവർക്കും ഒരു പഴയ ബാക്ക് ഹിസ്റ്ററി ഉണ്ട്, ഒരു കേസ് ഹിസ്റ്ററി ഉണ്ട് നമുക്ക്. ആ ഇവൻ എവിടുന്ന് വന്നു, ആഹാ തുടക്കം ഏതോ ഒരു ആഫ്രിക്കൻ ജംഗിളിൽ നിന്ന് മരമായിട്ട് നിൽക്കുകയായിരുന്നു. അവിടുന്ന് ചെറിയൊരു പ്രൊമോഷനൊക്കെ കിട്ടി, എല്ലാം 1000, 1500, 1500 കൊല്ലം കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനൊക്കെ കിട്ടി, മൃഗമായിട്ട് മാറി, ഒരു പോത്തായിട്ട് മാറി. ആ പോത്ത് ഇങ്ങനെ 10000 കൊല്ലം പോത്തായിട്ട് ഇങ്ങനെ കിടന്ന് ഒരു പോത്ത് വേറൊരു പോത്ത് ഇങ്ങനെ മൃഗങ്ങളായിട്ട് കിടന്ന് കുറേ മൃഗങ്ങളുടെ അവതാരം എടുത്തതിൻ്റെ ശേഷം മെല്ലെ ഒരു മനുഷ്യനായിട്ട് ഒരു ചാൻസ് കൊടുത്തു. അവിടുന്ന് വേണമെങ്കിൽ നീ ഹൈവേയിലേക്ക് പൊക്കോ, അല്ലെങ്കിൽ കൂട്ടനഴ വഴി കൂടെ പൊക്കോ. ബുദ്ധിയുള്ളവർ ഹൈവേ കൂടെ പോവും, ബുദ്ധി കുറച്ച് കുറഞ്ഞവർ കൂട്ടനഴ വഴി കൂടെയും പോവും. കൂട്ടനഴ വഴി കൂടെ പോണവരാണെങ്കിൽ ഈ മനുഷ്യമ കഴിഞ്ഞാൽ പിന്നെയും പോത്ത്, മരം, മൃഗം, പശു, എന്താ പറയുക, എലിക്കുട്ടി, പോത്തുംകുട്ടി, അങ്ങനെ പലതും ആവാം. എറുമ്പ്,
പൂച്ച അടുത്തച്ഛൻ്റെ ലിസ്റ്റില്ലേ, പക്ഷികളായിട്ടോ മൃഗങ്ങളായിട്ടോ ജന്തുക്കളായിട്ടോ ഇഴജീവികളായിട്ടോ എന്തായിട്ടും വേണമെങ്കിൽ പോവാം. കുണ്ടനടു വഴി കൂടെ പോകാൻ ഉദ്ദേശിച്ചവരാണ്, അല്ല ഹൈവേ കൂടെ പോകാൻ ഉദ്ദേശിച്ചവരാണെങ്കിലോ ഈ ജന്മത്തിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിനേക്കാൾ കുറച്ചും കൂടി നല്ലതായിട്ടുള്ള അന്തരീക്ഷം, കുറേ കൂടി സ്പിരിച്വൽ ലൈഫിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫാമിലിയിൽ ചെന്ന് ജനിക്കും. ആധ്യാത്മിക കാര്യങ്ങൾ പറയാനും സംസാരിക്കാനും പഠിക്കാനും കഴിവുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഒരന്തരീക്ഷത്തിൽ ചെന്ന് വീഴും. അവിടുന്ന് പ്രത്യേകിച്ചും പുരോഗമന ഗുരോഗമനായിട്ടതിന് ശേഷം അവസാനം ആത്മസാക്ഷാത്കാരത്തിന് ആത്മ തത്വമറിയാനായി കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിവുണ്ടാവും. തദ്വാര ഹൂ ആം ഐ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടും. ആ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഹൂ ആം ഐ എന്നും മാറും. ഹൂ ആം എന്നുള്ളതൊക്കെ പോവും, ഐ എന്ന് മാത്രമേ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രം സർവം ബ്രഹ്മമയം, ഐ എം ആത്മാ ബ്രഹ്മ, ആ ഫീലിംഗിലേക്ക് എത്തും. നേരെ മറിച്ച് ഭഗവാന്റെ അവതാരം അങ്ങനെയല്ല. അവതാര ഉദ്ദേശം കഴിഞ്ഞാൽ അപ്പം വിടുമ്പിടുന്ന സ്ഥലം നേരെ ഡയറക്റ്റ് ഫ്ലൈറ്റ്. അതുകൊണ്ടാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. സ്വർഗം മീൻസ് ഭഗവാന്റെ സാന്നിധ്യം അല്ല, സ്വർഗലോകമല്ല, അങ്ങോട്ട് ആരോഹണം. ആരോഹണം മീൻസ് മേപ്പെട്ട് പോകുന്നത്. ആരോഹണം അവരോഹണം അല്ലേ സംഗീതത്തിൽ. അവ തരതി എന്ന് വെച്ചെങ്കിൽ താഴത്തേക്ക് വരിക, ആരോഹണം എന്ന് വെച്ചെങ്കിൽ മേപ്പെട്ട് പോവുക. ഡും മേപ്പെട്ട മീൻസ് ജോഗ്രഫിക്കൽ ഹൈറ്റ് അല്ല കേട്ടോ, ജോഗ്രഫിക്കൽ ഹൈറ്റ് അല്ല. ഊർധ്വം എന്ന് പറയില്ലേ നമ്മൾ, നോബ്ലർ ഹയർ ഗ്രേറ്റർ എന്നുള്ള അർത്ഥം, അല്ലാണ്ട് നോട്ട് ജോഗ്രഫിക്കൽ ഹൈറ്റ്. വേരിലേക്ക് ചേരുന്ന അർത്ഥം, അശ്വത്ഥ വൃക്ഷത്തിൻ്റെ വേരിലേക്ക് മേൽഭാഗത്തേക്ക് നിൽക്കുന്ന വേരിലേക്ക് സ്വയം ചെന്ന് ചേരും ഈ അവതാരം. രാമനായിട്ട് ജനിച്ചാലും കൃഷ്ണനായിട്ട് ജനിച്ചാലും കൽക്കിയായിട്ട് ജനിച്ചാലും ആരായിട്ട് ജനിച്ചാലും അവതാര ഉദ്ദേശം കഴിഞ്ഞാൽ ബാക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു പാലായി ബസ്. അതുകൊണ്ടാണ് ആ യമ എന്ന് പറയാൻ കാരണം. നിയമ യമനിയമങ്ങൾ എന്നർത്ഥം. ഇത് പതഞ്ജലി യോഗത്തിൽ കുറച്ച് കണക്ട് ചെയ്തിട്ടുള്ളൊരു നാമാണത്. ആ യമ എന്ന് വെച്ചെങ്കിൽ യമനിയമങ്ങൾ എന്നുള്ളൊരർത്ഥം വരുന്നൊരു ഇതുണ്ട്. എന്താ വെച്ചാൽ പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള യമനിയമങ്ങൾ ഭഗവാനാണ് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന യമനിയമ വ്യവസ്ഥകളുണ്ട്, ആ വ്യവസ്ഥകൾ ഭഗവാനാണ് എന്നാണ് സങ്കല്പം, അതാണ് ഇന്റർപ്രിറ്റേഷൻ. മനസ്സിലായില്ലേ? ആറ് യോഗങ്ങളുടെ ഒരു യോഗമാണല്ലോ പതഞ്ജലി യോഗശാസ്ത്രം. അതിൽ പതഞ്ജലി യോഗശാസ്ത്രത്തിൽ പറയുന്നത് അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം പരിഗ്രഹ, യോഗസൂത്രത്തിലത്തെ ഒരു സൂത്രമാണത് രണ്ടാം അധ്യായത്തിൽ. ഇതാണ് യമനിയമങ്ങൾ. ഈ ആറെണ്ണാണ് യമനിയമങ്ങളെന്ന് അർത്ഥം യമ എന്ന് പറയുന്നത്. യമ എന്ന് പറയുന്നത് ഇതാണ്, ഈ ആറെണ്ണാണ്. അഹിംസ സത്യമാസ്തേയ ബ്രഹ്മചര്യ പരിഗ്രഹ. അഹിംസ പാലിക്കുക ആദ്യത്തെ, അഹിംസ സത്യം സത്യനിഷ്ഠ പാലിക്കുക, ആസ്തേയ അന്യൻ്റെ സ്വത്തിൽ ആഗ്രഹം ഇല്ലാതിരിക്കുക, ആസ്തേയ അയ്യോ അതൊക്കെ പറ്റുമോ നോക്കോ ട്രൈ ചെയ്യോ, അന്യൻ്റെ വസ്തുവിൽ ആഗ്രഹം ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ആലോചിച്ചാൽ നിരീക്ഷിച്ചാൽ പറ്റും, വേണമെങ്കിൽ പറ്റും, വേണ്ട വെച്ചാൽ പറ്റൂല അല്ലേ. ഓ അഹിംസയൊക്കെ പിന്നെ സഹിക്കാം, സത്യനിഷ്ഠയെ അത് സഹിക്കാം, അന്യൻ്റെ സ്വത്ത് ആഗ്രഹിക്കരുതെന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് വിഷമമാണ്, ട്രൈ ചെയ്യോന്ന്. അപ്പം അന്യൻ്റെ സ്വത്തിൽ ആഗ്രഹമില്ലാതിരിക്കുക, ആസ്തേയ ബ്രഹ്മചര്യ നൈഷ്ഠിക ബ്രഹ്മചര്യം, ഇത് സെക്സ്വൽ റിലേഷൻഷിപ്പ്
റിഫ്രെയിൻ ചെയ്യുക എന്നുള്ള അർത്ഥമല്ല ബ്രഹ്മചര്യം കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മണേ ഇതി ചരന്തി, സദാസമയത്തും എന്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സദാസമയത്തും ഭഗവാൻ തന്നെ നമ്മളുടെ മനസ്സിൽ ലീഡറായിട്ട് നിൽക്കുക. മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ പിന്നാക്കം തെളിക്കുക, ഒക്കെ പിന്നാക്കം സെക്കൻഡറി. മെയിനായിട്ട് നിൽക്കുന്നത് ലീഡർ ആരാ? ഭഗവാനാണ്. എൻ്റെ മനസ്സിനെ നയിക്കുന്നത് ആരാ? ഭഗവാനാണ്. അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇഷ്ടം കടിച്ചിട്ട് ഭഗവാനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവോ, ഒന്ന് അങ്ങോട്ട് കൊണ്ടുവോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഭഗവാൻ എന്നാ ഓക്കെ ഒരു മണിക്കൂർ ഞാൻ അവിടെ കാണിച്ചു, ചിലവ് കഴിഞ്ഞാൽ കിടന്നെ പോരണട്ടോ എന്നുള്ള വ്യവസ്ഥയിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയെന്ന് വരും. അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് ഈ കാമനയും ക്രോധവും രോഗവും മോഹവും മതവും ആത്സര്യമൊക്കെ മുന്നിർത്തിയിട്ട് ഭഗവാൻ എവിടെയെങ്കിലും പിന്നാമ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നാൽ ആ വണ്ടി ശരിക്കും പോവില്ല. ഭഗവാൻ എഞ്ചിൻ ഡ്രൈവറാക്കണം. അപ്പോൾ ചിലവരൊക്കെ പറയും ജീ ഒന്ന് പോവാ സാർ, അതി ഒന്ന് പോവാ സാർ, രണ്ട് മിനിറ്റ് സാർ, ഒന്ന് തിരിച്ചു പോവുക വണ്ടി സാർ, ആ സമ്മതിച്ചു എന്ന് വരും. എന്തെങ്കിലും എഞ്ചിൻ ഡ്രൈവർ ഭഗവാൻ തന്നെ, ബ്രഹ്മചര്യ. അതാണ് ബ്രഹ്മചര്യ. ഓൾവേസ് കീപ് ഹിം ഇൻ മൈൻഡ്. അല്ലാണ്ട് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ സെക്സ്വൽ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാക്കലല്ല. എല്ലാ ഇന്ദ്രിയങ്ങളെയും ദശ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ച്, അഗൈൻ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല എന്നല്ല അർത്ഥം. സറണ്ടർ ടു ദ ലോർഡ്, ഈശ്വര അർപ്പിതം, ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുക. വെളിച്ചെണ്ണ വരുത്തിയിട്ട് ചക്ക നേരിയാക്കുക, മനസ്സിലായില്ലേ? അതാണ് ബ്രഹ്മചര്യം. പരിഗ്രഹ, അന്യനിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാതെ സ്വീകരിക്കാതെ നമുക്ക് ജീവയാത്രയ്ക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തവ മാത്രം ചേർത്ത് വയ്ക്കുക. യത് ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് ഭഗവത്പാദർ ശങ്കരാചാര്യരുടെ ഇതിലാണ് ഭജഗോവിന്ദത്തിൽ പറഞ്ഞിട്ടുണ്ട്. യത് ലഭസേ നിജ കർമ്മോപാത്തം, താൻ ചെയ്തിട്ട് ധാർമ്മികമായിട്ട് ചെയ്തിട്ടുള്ള കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന ഫലം, യത് ലഭസേ എന്താണോ കിട്ടുന്നത്, നിജ കർമ്മോപാത്തം വിത്തം അതിൽ നിന്ന് കിട്ടുന്ന വിത്തം തേന നിൻ്റെ വിനോദയ ചിത്തം, നീ നിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. നെറ്റാർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നെയ്ബർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നെക്സ്റ്റ് ഡോർ നെയ്ബർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. ഒഴിച്ചുകൂടാൻ വയ്യാത്ത മാത്രം ചേർത്ത് വയ്ക്കുക. അങ്ങനെ ഒരു ജീവിതചര്യം നോക്കൂന്ന്. ആവശ്യത്തിനൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, എന്തിനാ പിന്നെ? ഈ ആറെണ്ണാണ്, ഈ അഞ്ചെണ്ണാണ്: അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, പരിഗ്രഹ. അഞ്ച് നിയമങ്ങൾ ഇതാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്വീകരിച്ചാൽ, സ്വീകരിക്കല്ല സ്വീകരിച്ച് യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഓണസ്റ്റായിട്ട്, ഒരുപാട് സിദ്ധികൾ അങ്ങനെയുള്ളവർക്ക് കിട്ടുന്നവരാണ്. ഒരുപാട് നല്ല ഗുണങ്ങൾ അവന് ചേരും, ഒരുപാട് ക്രെഡിറ്റ്സ് കിട്ടുവാൻ ഈ യാത്രയിൽ, സ്പിരിച്വൽ യാത്രയിൽ ഒരുപാട് ക്രെഡിറ്റ്സ് കിട്ടും ഇല്ലേ? ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ ക്രെഡിറ്റ്സ് കൊടുക്കാമെന്നൊരു സമ്പ്രദായമില്ലേ കുട്ടികൾക്ക്? അപ്പോൾ ആ പഠിപ്പിൻ്റെ മാർക്ക് മാത്രമല്ല, ചില സ്പെഷ്യൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി അത് ഇതൊക്കെ ചെയ്ത് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ഒക്കെ കാണിച്ചാൽ അവർക്ക് ഓരോ ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ ചിലപ്പോൾ കൊല്ലമൊക്കെ ഇളവ് കിട്ടും. 4 കൊല്ലം പഠിക്കേണ്ട 3 കൊല്ലം പഠിച്ചാൽ മതി. പല ഗുണങ്ങളും ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാം ഒരു കൺജീനിയൽ എൻവിറോൺമെൻ്റ് ആയിരിക്കും അല്ലേ? അതുപോലെ ഈ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ ഇളവ് കിട്ടും ഭഗവാൻ്റെ കയ്യിൽ നിന്ന്. പീരിയഡ് ഓഫ് ഇംപ്രിസൺമെൻ്റ് കുറയും, ഗുഡ് കോണ്ടക്ട് ആൻഡ് ക്യാരക്ടർ കുറേ മാർക്ക് കിട്ടും. ഏതെങ്കിലും ഒന്ന് ശീലിച്ചാൽ മതി എന്നവർ, ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് ശീലിച്ചാൽ നമ്മുടെ ജീവചര്യ ആയിട്ട് വയ്ക്കുക. ഏതെങ്കിലും ഒന്ന്: അഹിംസ, സത്യനിഷ്ഠ, ആസ്തേയം, ബ്രഹ്മചര്യം, പരിഗ്രഹ, ഏതെങ്കിലും ഒന്ന് വയ്ക്കുക. എത്ര സുലഭമാണ് ആധ്യാത്മിക ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ ആദ്യം തന്നെ അതിനെ നെഗറ്റീവ് ഇട്ടിട്ടായ ഇതൊന്നും നടക്കില്ല എന്ന് അപ്പം ഒരു വിധി എഴുത്ത് ആദ്യം കഴിയും. എന്നാലോ ഇത് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ എന്താ ടെൻഷൻ? ആ പിന്നെ ശരിയാട്ടോ, ശരിയാട്ടോ, നമ്മുടെ മഹർഷിമാരെ പറയണത് കുറിക്കുള്ളൂ അല്ലേ? പിന്നെ
വർത്തമാനം പറഞ്ഞ് സെമിനാറിൽ വർത്തമാനം പറയാനും വീട്ടിലിരുന്ന് വട്ടമേശ സമ്മേളനം നടത്താനുമൊക്കെ നമ്മളെല്ലാവരും കേമന്മാരാണ് അല്ലേ? ആ എല്ലാവരും വാചാലന്മാരാണ്. വിഷ്ണുസഹസ്രനാമത്തിനെ കുറിച്ച് അങ്ങോട്ട് സംസാരിച്ച് നോക്കും, ഹായ് എന്താ അതിലെ ഗാംഭീര്യം എന്നാ വിചാരിക്കണം. ഓ ഭീഷ്മരെ സമ്മതിക്കണം കേട്ടോ, 1000 നാമങ്ങളാ ഭഗവാന്റെ, എന്താ കഥ, ഒക്കെ പവർഫുൾ നാമങ്ങൾ. എന്തിനേ മനുഷ്യന്മാരിങ്ങനെ പേടിക്കണേ 1000 നാമങ്ങൾ കയ്യിലുള്ളപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കുക. ആ അതങ്ങോട്ട് കഴിഞ്ഞാൽ അവിടുന്ന് വീട്ടിലേക്ക് അങ്ങോട്ട് എത്തിയാലോ കല്യാണിയെ കൂട്ടാനിൽ ഉപ്പില്ലല്ലോ, എൻ്റെ ഷൂ എവിടെ, റൈറ്റ് ഷൂ ഇവിടെ കാണുന്നുണ്ട്, ലെഫ്റ്റ് ഷൂ എവിടെ പോയി, ഇപ്പോട്ടെ എപ്പം നോക്കിയാലും ഒരു സാധനം നോക്കിയാൽ കാണില്ല, ഷർട്ട് ഇട്ട് തരാൻ നോക്കിയപ്പോൾ അതിലൊരു ബട്ടൺസ് ഇല്ല, ഐ ഞാൻ പറഞ്ഞു അന്നും നോക്കിയിട്ട് വേണം തരാന്ന്. എന്തൊക്കെ ഇതിലൊക്കെ വരാനുള്ളതെന്ന് ഒന്നാലോചിച്ചൂടെ. ഭഗവത്ഗീതയാണെങ്കിൽ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ക്യാരക്ടർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ അലർന്നു ശ്ലോകങ്ങൾ, ഇതേ അർത്ഥങ്ങളല്ലേ ശ്ലോകങ്ങൾ, ഇതേ അർത്ഥങ്ങൾ, ഇതേ വാക്കുകൾ, അർത്ഥമല്ല ഇതേ വാക്കുകളുള്ള ശ്ലോകങ്ങൾ. 13-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിനൊക്കെ പറ്റിയ 2-4 ശ്ലോകങ്ങളാണ്. 10-32 ഗുണങ്ങൾ പറയുന്നുണ്ട്, ഹൃദയമായിട്ടുള്ള ഇതേ വാക്കുകൾ പോലും ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യ പരിഗ്രഹ സമയമുള്ളപ്പോൾ 13-ാം അധ്യായം ഒന്ന് വരച്ചു നോക്കൂ. അമാനിത്വം അദംഭിത്വം അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹം ഇന്ദ്രിയർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. പോരെ എത്ര ഗുണങ്ങളങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്യാരക്ടർ ഫോർമേഷൻ. അൾട്ടിമേറ്റ്ലി ഇതൊക്കെ എന്തിനാ, നമ്മളുടെ നന്മയ്ക്ക്, നമ്മളുടെ യാത്ര ലെസ് ലഗേജ് മോർ കംഫേർട്ട്, ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് യാത്ര സുഗമമാക്കുക, അതാണ് റെയിൽവേക്കാരുടെ ഉദ്ദേശം. ഭഗവാന്റെ ഉദ്ദേശം അതുതന്നെയാണ്. യുവർ സ്പിരിച്വൽ ലൈഫ് ഷുഡ് ബി എൻ എക്സൈറ്റിംഗ് വൺ, നോട്ട് ഡൾ ഡ്രൈ, അതൊന്നുമല്ല, ഷുഡ് ബി എക്സൈറ്റിംഗ്. ആവശ്യമുള്ളതൊക്കെ അനുഭവിക്കുക. ബാഹ്യലോക പ്രപഞ്ച ബാഹ്യപ്രപഞ്ചത്തിലുള്ളത് എന്താ പറയുക, ഭൗതിക സാമഗ്രികളൊന്നും അനുഭവിക്കേണ്ടത് ആരെ പറഞ്ഞു, ഓരോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ചായയോ കാപ്പിയോ എന്താച്ചാ കുടിച്ചോ, ഒരു കുഴപ്പമില്ല. പ്ലേ ഗെയിംസ് ബൈ വാട്ട് എവർ യു വാണ്ട്, എൻജോയ് ബൈ ഓൾ മീൻസ്. പക്ഷേ എല്ലാറ്റിനും ഒരു സമയപരിധി വേണം, വണ്ടിയുടെ ടൈം നോക്കണം. ആ സമയം വിട്ടിട്ട് റെസ്റ്റോറൻറ്റിൽ ഓടുമ്പോഴൊക്കെ പോയിരുന്ന് കളിക്കാൻ തുടങ്ങിയാൽ വണ്ടി വണ്ടര പാട്ടിൽ പോകും. അപ്പോൾ ഇതൊന്നും കാണിച്ച് വിളംബം ഉണ്ടാക്കരുത്, യാത്രയുടെ വിളംബം ഉണ്ടാക്കരുത്. ബട്ട് ദീസ് ആർ ഓൾ ടു എൻജോയ് ഫോർ യു. വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇതൊക്കെ വെച്ചിരിക്കുന്നത്, വണ്ടിയിൽ പോണ യാത്രക്കാർക്ക് വേണ്ടിയിട്ടല്ലേ. അതേപോലെ ഈ പ്രപഞ്ചം ഭഗവാൻ ഉണ്ടാക്കിയത് എന്തിനാ, ഫോർ വാട്ട്, ആലോചിക്കണ്ടോ നമ്മൾ? ഇത്രയും ഫെസിലിറ്റീസ്, ഇത്രയും സയൻറ്റിഫിക് നോളജ്, ഇത്രയും സയൻറ്റിഫിക് ഔട്ട്ലുക്ക്, ഇതൊക്കെ ഈ നോളജ് ഇതൊക്കെ ആർക്ക് എങ്ങനെ ആവശ്യം, ഭഗവാൻ ഇതൊക്കെ പകർന്നു കൊടുക്കേണ്ട കാര്യം എന്തുണ്ട്? ഐൻസ്റ്റീനെ കൊണ്ട് എന്തുകൊണ്ട് ഇൻവെൻഷൻ ചെയ്യിപ്പിച്ചു, ആർക്കിമിഡീസിനെ കൊണ്ട് എന്തുകൊണ്ടാണ് ഇൻവെൻഷൻ ചെയ്യിപ്പിച്ചു, ന്യൂട്ടണെ തല്ലയിൽ എന്തിനു ആപ്പിള് വീഴ്ത്തി, വൈ? ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാനാണ്. ആ ഉപകാരത്തെ ഉപകരിച്ച് നിങ്ങൾ അത് എടുത്ത് ജീവിക്കൂ. ഭോഗങ്ങളൊന്നും ത്യജിക്കുകയും വേണ്ട, ത്യജിക്കണ്ട, അതിനുവേണ്ടി ആഗ്രഹിക്കുകയും വേണ്ട, കാംക്ഷിക്കുകയും വേണ്ട. അയ്യോ അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവില്ലോ, നെഞ്ഞത്തടിച്ച് നിലവിളിക്കണ്ട, കിട്ടിയാൽ കിട്ടി, കിട്ടി, അതൊന്നും എനിക്ക് അർഹതയല്ല, അർഹതപ്പെട്ടതല്ല, അത് എന്തിനാ എനിക്ക് പോകാൻ എന്നൊക്കെ വെറുതെ തന്നേ, ഞാൻ ഘടന തരാം കേട്ടോ, അതും വേണ്ട. നിങ്ങൾ എൻജോയ് യുവർ ലൈഫ്, അടിപൊളിയായിട്ട് ജീവിക്കൂ. എങ്ങനെ ജീവിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല ഭഗവാന് പ്രാധാന്യം, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാ ഭഗവാന് പ്രാധാന്യം. ഈശ്വരാർപ്പിതം ബസ്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആ നാമത്തിൻ്റെ പ്രാധാന്യം. അയമാ
നിയമ അയമ. യമനിയമങ്ങളെന്ന് അർത്ഥം. അത് പതഞ്ജലി യോഗത്തിൽ പറഞ്ഞതിനെ സൂചിപ്പിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പത്തഞ്ച് അടുത്ത് നാമം എടുക്കാൻ പറ്റുമോ വേണ്ട, അടുത്ത് അടുത്ത് ആളക്ക് ആളക്ക് നോക്കാം. അത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ എന്ന്. എല്ലാവർക്കും ഹരിയോ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പാ ഭവാനി രക്ഷിക്കണേ.